നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഉണങ്ങാത്ത വൃങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ എസ് പി ഫുഡ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ അജിത് കുമാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വെരിക്കോസ് വെയിൻ പൊട്ടിയിട്ട് കാലിൻ്റെ താഴ്ഭാഗങ്ങളിൽ അൾസർ വന്നിട്ട് ആ മുറുകൾ ഉണങ്ങാതെ വരുന്നതും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രധാന കാരണമാണ് പിന്നെ റേഡിയേഷൻ ചികിത്സയ്ക്ക് വിധേയമാകുന്ന രോഗികളിലും അതിനുശേഷം നമ്മുടെ ഈ താടിയിലിൻ്റെ ഭാഗത്ത് ഉണങ്ങാതെ വരുന്ന മുറിവുകളും വളരെ പ്രധാനപ്പെട്ട കാരണമായി വരുന്നുണ്ട് ഈ മുറിവുകൾ ഉണങ്ങാതെ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിൻ്റെ റീസൺ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഒന്ന് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്നത് പ്രമേഹമുള്ള രോഗികളിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുകയും അതിനോടനുബന്ധിച്ച് പ്രമേഹം മൂലമുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ട് ഇത്തരം മുറിവുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നിൽക്കുമ്പോൾ ഈച്ച വരെ വന്ന് ആ മുറിവിലേക്ക് വന്ന് പറ്റുന്ന തരത്തിലേക്കുള്ള ആൾക്കാരുടെ വ്രണങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിൽ എങ്ങനെ അത് സംഭവിക്കുന്നു ഒരിക്കലും നമുക്കത് വേദനയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്രണങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ നേരത്തിൽ അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രമേഹ രോഗികളിൽ വേദന അല്ലെങ്കിൽ സ്പർശനശേഷി അറിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ പ്രമേഹ രോഗികളിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഒരു മുറിവ് വരുമ്പോൾ വരുന്നത് മുറിവ് ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു എപ്പോഴും രോഗികൾ വരുമ്പോൾ നമ്മോട് പറയും ചെറിയൊരു ബട്ടണിൻ്റെ സൈസ് പോലെ ആയിരുന്നു ഡോക്ടറെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇത് വളർന്ന് വലിയൊരു വ്രണമായി അത് കാരണമെന്ന് പറയുന്നത് ചെറിയ അവസ്ഥയിൽ ഇവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ നല്ലൊരു ശുചീകരണം ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റിൽ ഡ്രസ്സിങ് ഇവർ തന്നെ ചെയ്യും നമ്മളിപ്പം ഡയബറ്റിസ് രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ രക്തക്കൊള്ളുകൾ മേജർ രക്തക്കൊള്ളിൽ അടഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ഒരു വാസ്കുലർ സർജൻ അതായത് ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ് അതിലൊരു നല്ലൊരു ഡയബറ്റോളജിസ്റ്റ് വേണം ഒരു ഫിസിഷ്യൻ വേണം ഒരു വൂൺ കെയർ ആൾ വേണം ഒരു വാസ്കുലർ സർജൻ വേണം ഫിസിയോതെറാപ്പിസ്റ്റ് വേണം ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് വേണം ഇവരെല്ലാം ഒരു പ്ലാസ്റ്റിക് സർജൻസ് വേണം ഇവരെല്ലാം ഒരു ടീമായിട്ട് കൊണ്ടാണ് ഓരോ രോഗിക്കും ഓരോ തരത്തിലുള്ള ചികിത്സയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് രോഗിക്ക് സാധാ ഡ്രസ്സിങ് കൊണ്ട് മാത്രം ഇതേം ഏത് രോഗിക്കാണ് നമ്മൾ ഓഫ് ലോഡിങ് അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാതെ നമ്മൾ പ്ലാസ്റ്റർ ഇടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള ചില വാക്കിംഗ് ഇതുണ്ട് ഇപ്പം വെരിക്കോസ് അൾസറുള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ പ്രഷർ കുറയ്ക്കുന്നതിനായിട്ട് ഇലാസ്റ്റിക് ബാൻഡേജും ക്രൈബ് അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്ത് ചെയ്യാതെ നമ്മുടെ കാലിന് വേണ്ട റെസ്റ്റ് കൊടുക്കുക പിന്നെ ഒരു കാല രണ്ട് മൂന്ന് വർഷം കൂടിയിട്ടും ഒരു അൾസർ ഉണങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അൾസറിൽ ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി നമ്മൾ സ്കിൻ ബയോപ്സി എന്ന് പറയും അതിൽ നിന്ന് അൾസറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിന് അടിയിൽ പരിശോധിച്ച് നോക്കുന്നത് ബയോപ്സി ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതായി എസ്പെഷ്യലി ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ ഒരു മുറിവ് ഉണങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബയോപ്സി ചെയ്തിട്ട് ചികിത്സിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഡയഗ്നോസിസ് അതായത് പ്രമേഹം കൊണ്ട് മാത്രമാണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുന്നത് വിരിക്കോസ് വെയിൻ്റർ പൊട്ടിയത് കൊണ്ടുള്ളതാണോ അതല്ലെങ്കിൽ വാസ്കുലേറ്റിക് കൾസർ കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും സ്കിൻ അസുഖങ്ങൾ ഉള്ള ഉള്ളതുകൊണ്ടാണോ ഈ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ ഈ ഉണങ്ങാത്ത മുറുകൾക്ക് എത്രത്തോളം ഫലപ്രദമാണ് എത്ര നാൾ പഴക്കമുള്ള മുറികളാണ് സാധാരണഗതിയിൽ നമ്മളിത്തരം ഹൈപ്പർ ബാരിക്ക് ഓക്സിജൻ തെറാപ്പി കൊണ്ട് നമ്മൾ ചികിത്സിക്കുക ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റൽസിൽ മെട്രോ സിറ്റീസിലുള്ള ചില പ്രത്യേകം ഹോസ്പിറ്റൽസ് അതായത് ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ മുതലായ നഗരങ്ങളിൽ മാത്രം അവൈലബിൾ ആയിട്ടിരുന്ന ഒരു ചികിത്സാരീതിയാണ് ഈ അടുത്ത ഒരു കാലമായിട്ട് നമ്മുടെ നാട്ടിലായത് തിരുവനന്തപുരത്ത് ചികിത്സാരീതി ആരംഭിച്ചിട്ടുണ്ട് ഹൈപ്പർബാരിക് ഓക്സിജനിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ചേമ്പറിൽ നമ്മൾ രോഗിയെ ഇരുത്തിയിട്ട് നൂറ് ശതമാനം ഓക്സിജൻ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ അവരുടെ ശ്വാസകോശത്തിലോട്ട് ഒരു മാസ്കിൻ്റെ സഹായത്തോടുകൂടി കടത്തിവിടുന്നതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സാധാരണ മുറിവ് നമ്മൾ സാധാരണ ചികിത്സയിലൂടെ അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഉള്ളിൽ കഴിക്കുകയോ അല്ലെങ്കിൽ മുറിവിലെ വ്രണത്തിൽ തന്നെ ആൻറ്റിബയോട്ടിക്സ് പുരട്ടുകയോ ബാക്കി ഊൺ കെയർ എല്ലാം ചെയ്തിട്ട് ഈ മുറിവ് ഏകദേശം ഒരു നാല് മുതൽ ആറാഴ്ച വരെ ഉണങ്ങാതെ വരികയാണെങ്കിലാണ് നമ്മളതിന് അടുത്തത് ഉണങ്ങാത്ത മുറിവുകളെന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം ഈ ഒരു നാല് മുതൽ ആറ് ആഴ്ച വരെ ഈ മുറിവ് ഉണങ്ങുന്നില്ല അല്ലെങ്കിൽ ഉണങ്ങുന്നതിനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല അതായത് മുറിവ് ഒരു ചെറിയ മുറിവ് പോലും ഉണങ്ങാൻ പ്രമേഹ രോഗികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പ്രോബ്ലമുള്ള രോഗികൾക്ക് ടൈം എടുക്കും പക്ഷേ നാലാഴ്ചയും അല്ലെങ്കിൽ ഒരു നാല് മുതൽ ആറാഴ്ചയിലൂടെയും നമ്മൾ ചെയ്യുന്ന ചികിത്സയിലൂടെ അതിൻ്റെ അൾസറിന് ഒരു ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും പുരോഗതിയും വരുന്നില്ലെങ്കിൽ അതിനെ നമുക്കൊരു ക്രോണിക് അൾസറായിട്ടും കൺസിഡർ ചെയ്യാം അതിന് വേണ്ടി അങ്ങനെയുള്ള അൾസറുകളെ നമ്മളൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വിധേയമാക്കുന്നതായിരിക്കും നല്ലതിപ്പം ഡയബറ്റിസ് രോഗികളിൽ നമ്മൾ ഡയബറ്റിസ് മുറിവുകളെ നമ്മൾ അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിക്കും റേഡിയേഷൻ കഴിയുന്ന രോഗികളിൽ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാൻസർ കോശങ്ങൾ നശിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ചുറ്റുപാടുമുള്ള നല്ല കോശങ്ങളും റേഡിയേഷൻ എഫക്റ്റ് കാരണം നശിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം പ്രധാനമായിട്ടും റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഉണങ്ങാത്ത മുറിവുകൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ താടിയല്ലിൻ്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗവുമാണ് അതായത് നമ്മുടെ നാക്കിൽ വരുന്ന ക്യാൻസർ നമ്മുടെ കവിളിൽ വരുന്ന ക്യാൻസറ് പ്രധാനമായിട്ടും പുകവലി അല്ലെങ്കിൽ നമ്മൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കൊണ്ട് വരുന്ന മുറിവുകളാണ്